ഒരു പൊറോട്ട എങ്ങനെ ഹാർഡാകാതിരിക്കും? നീ ഒന്ന് ആലോചിച്ച് നോക്കി, ലോകത്ത് ഇത്രയും കൂടുതൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരു പലഹാരം ലോകത്തിലുണ്ടോടാ? നീ മനസ്സിലാക്കണം. ഇത് അതായത് മാവ് അങ്ങോട്ട് കൊണ്ടിടുന്നു, എണ്ണ ഒഴിക്കുന്നു, ഉപ്പിടുന്നു, മുട്ട പൊട്ടിച്ചൊഴിക്കുന്നു, എന്നിട്ട് പിന്നെ അങ്ങ് കുഴയാ അവിടെ. അതിനെ വലിച്ച് കീറി പൊടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് കുഴച്ച് പൊടുത്തൊരു ഡെസ്കിൻ്റെ മണ്ടയ്ക്ക് കൊണ്ടങ്ങ് സ്ഥാപിക്കുക. എന്നിട്ട് അതും കൊണ്ട് തീരുന്നില്ല, അതാണ്ടെ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് ഇവനെ അങ്ങോട്ട് മലത്തി അങ്ങോട്ട് ഇട്ടിട്ട് അവൻ്റെ തൊളക്കിടക്കം തോർത്ത് കണ്ടേ, നാറുന്ന തോർത്ത് ഇതെടുത്ത് അതിൻ്റെ മണ്ടയ്ക്ക് അങ്ങ് മൂടുക. മാറ്റം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അതൊരു അക്ഷരം പറയുന്നുണ്ട് ഒരു മനുഷ്യന്. ഇല്ല, സമാധാനമായിട്ട് അവിടുത്തെ കിടക്കുന്നുണ്ട്, അതാണ്ടെ ഓടി അങ്ങോട്ട് ഇങ്ങോട്ട് പിടിച്ചിട്ട് പോലീസുകാർ ഉരുട്ടുന്ന പോലെ അങ്ങ് ഉരുട്ടുക. ഉരുട്ടിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനൊരു തടവ്, എന്നിട്ട് പെടലിക്ക് അങ്ങോട്ട് പിടിച്ച് നൂത്ത് അങ്ങോട്ട് നിർത്തും. നിർത്തിയിട്ട് അടിപ്പള്ളക്ക് ഒറ്റ ഇടിയ ഇങ്ങനെ അങ്ങോട്ട് കുത്തി കഴിയുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ബോൾ പോലെ വീർത്ത് വരും. പെടലിക്ക് അങ്ങോട്ട് പിടിച്ച് ചരിച്ച് അങ്ങോട്ട് എടുത്ത് ഡെസ്കിൻ്റെ മണ്ടയ്ക്ക് ഒറ്റ കയറ്. തീർന്നില്ലടാ, ആ പാപത്തിനെ വീണ്ടും എടുത്ത് ഈ ഡെസ്കിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് അടിച്ചൊരു പരത്ത പരത്തി കഴിഞ്ഞിട്ടുണ്ടല്ലോ, കംസൻ അടിക്കുന്ന പോലെ വലിച്ചു കീറി താണ്ട കിടക്കുന്നു. തീർന്നില്ല, എന്നിട്ട് ഇവിടെ കിടക്കുന്ന സ്പൂൺ എടുത്ത് ഇതിന്റെ നെഞ്ചത്ത് കൂടുതൽ ഒറ്റ രണ്ട് പീസാകുക ഈ സാധനം. എന്നിട്ട് ഇതിന്റെ കാലം പിടിച്ച് തൂക്കിയെടുത്ത് അഞ്ചു കറക്കിയിട്ട് വീണ്ടും വരെ കയറും താണ്ട കിടക്കുന്നു. തീർന്നെന്ന് വിചാരിച്ച ആ പാവ ഓടിക്കുന്നത് എവൻ ഇങ്ങോട്ട് ഓടി വന്ന് ഈ സാധനം എടുത്ത് വീണ്ടും അടി അടിച്ച് പരത്തിയിട്ട് ചുട്ടു പഴുത്ത് കിടക്കുന്ന ദോശക്കല്ലിന്റെ മണ്ടയ്ക്കൊട്ട് ഒറ്റയേറ അയ്യാ പൊള്ളുന്നേ എന്ന് പറയുന്നില്ല ആ പാവൻ ജീവി. എന്നിട്ട് ചട്ടുകം എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തിയിട്ട് തിരിച്ചങ്ങിടും അതിൻ്റെ മോന്തേം പൊള്ളിക്കും. എന്നിട്ടെടുത്ത് പാത്രത്തിലോട്ട് ഇടുന്നതിന് മുമ്പ് ഇങ്ങനെ അടുക്കി പിടിച്ചെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് കർണപുടം തകർത്തക്ക രീതിയിൽ നാലഞ്ചടി, എന്നിട്ട് നൂത്ത് നിർത്തി ഉച്ചയ്ക്ക് ഒരൊറ്റയടി അതിൻ്റെ വളർച്ചയെ നിലച്ച് തീർന്നില്ലേ. എന്നിട്ട് നിന്റെ കൈ കൊണ്ട് തരുമ്പോൾ നീ